നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സമുദ്രത്തിൽ വെച്ച് ടൈറ്റൻ സമുദ്ര നിന്നുള്ള പുറത്തുവിട്ട് അറ്റ്ലാന്റിച്ച് ലോഹ പ്രതലത്തിൽ ആരും ശക്തമായി തട്ടുന്ന പോലുള്ള ശബ്ദമാണ് ഫൈവിലെ മിനിറ്റ് ബൈ മിനിറ്റ് എന്ന ഡോക്യുമെന്ററിയിലുള്ളത് ആദ്യമാണ് ഈ ശബ്ദം പുറത്തുവിടുന്നത് കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള യാത്രക്കിടെ കാനഡയിലെ ന്യൂ ഫോൺ ലാൻഡ് തീരത്ത് അറുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഓഷ്യൻ ഗേറ്റ് കമനിലെ ടൈറ്റൻ പര്യവേഷണ പേടകത്തെ കാണാതായത് ഇരുപത്തിരണ്ടിന് സമുദ്രത്തിനിടിയിൽ നിന്ന് രണ്ട് മെയിൽ ആഴത്തിൽ ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി മർദ്ദം താങ്ങാതെ പേടകം ഉൾവലിഞ്ഞു പൊട്ടിയെന്നാണ് നിഗമനം തെരച്ചിലിന്റെ രണ്ടാം ദിനം മുപ്പത് മിനിറ്റ് ഇടവേളയിൽ കടലാഴങ്ങളിൽ നിന്ന് ഈ ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നു ടൈറ്റനിൽ ആരോ ജീവനോടെ ഉണ്ടാകാമെന്നും അവരാകാം ഈ ശബ്ദമുണ്ടാക്കുന്നെന്നും രക്ഷാപ്രവർത്തകർ കരുതി എന്നാൽ ഈ ശബ്ദം ടൈറ്റനിലെ യാത്രയിൽ നിന്നുള്ളതല്ലെന്നും യാത്ര തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ പേടകം പൊട്ടിത്തെറിച്ചെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ഈ ശബ്ദം എന്താണെന്ന് ആർക്കും അറിയില്ല ടൈറ്റന്റെ ഉടമസ്ഥരായ ഓഷൻ ഓഷൻകി കമ്പനിയുടെ സിഇഒ സ്റ്റോക്ടൻ റഷ് ബ്രിട്ടീഷ് വ്യവസായി ഹാമിഷ് ഹാംടിങ് ബ്രിട്ടീഷ് പാകിസ്ഥാനി ഷെഖ് കോടീശ്ശരൻ ദാവൂദ് മകൻ സുലൈമാൻ ഫ്രഞ്ച് പരിവേഷകൻ പോൾ ഹെൻറി നാർജിയോലൈറ്റ് എന്നിവരാണ് ടൈറ്റനിലുണ്ടായിരുന്നത് എല്ലാവരും തക്ഷണം കൊല്ലപ്പെട്ടു ടൈറ്റിന്റെയും മനുഷ്യ ശരീരത്തിന്റെയും ചില അവശിഷ്ടങ്ങൾ യു എസ് കോഴ്സ് കാർഡിന്റെ നേതൃത്വത്തിൽ കടലിൽ നിന്ന് വീണ്ടെടുത്തിരുന്നു സമുദ്രാന്തര ഗവേഷണങ്ങളുടെ സുരക്ഷയിൽ വലിയൊരു മാറ്റം ആവശ്യപ്പെടാനും അധികൃതരുടെ ശ്രദ്ധ ചെല്ലാനും ഇത്തരം അപകടം കാരണമായി എന്തായാലും ടൈറ്റാനിക് അവശിഷ്ടങ്ങളുടെ സന്ദർശനം പോലുള്ള സമുദ്രാന്തര യാത്രകളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഓഷ്യൻ ഗേറ്റ് എക്സ്പ്ലേഷൻ കമ്പനി സമുദ്രോപരിതത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ താഴെയാണ് ലോക പ്രശസ്തമായ ടൈറ്റാനിക് കപ്പലുള്ളത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത തകർന്ന ടൈറ്റൻ ജലപേടത്തിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം ലഭിച്ച യാത്രികരുടെ ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധന യു എസ് അധികൃതർ നടത്തിയിരുന്നു സമുദ്ര ദുരന്തത്തിന്റെ ദുരൂഹത ഇതുവരെ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അഞ്ച് യാത്രികരുമാണ് ഓഷിന്റെ ടൈറ്റൻ പേടകം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലിറങ്ങിയത് ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായം ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹാമിഷ് ഹാർഡിങ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമായ ഷഖ്സാദ ദാവൂദ് മകൻ സുലൈമാൻ പേടകത്തിന്റെ പൈലറ്റ് ഫ്രഞ്ച് പൗരൻ പോൾ ഹെൻറി നാർസലെ ഓഷൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൻ റഷ് എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് ജൂൺ പതിനെട്ടിനാണ് പേടകം കാണാതായത് ജൂൺ ഇരുപത്തിമൂന്നിന് അഞ്ച് യാത്രക്കാരും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തകർന്ന ടൈറ്റൻ പേടകത്ത് നിന്നുള്ള അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നത് പൂർത്തിയായെന്ന് യു എസ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയിരുന്നു കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളെന്ന് കരുതുന്ന ഭാഗങ്ങൾ യു എസ് മെഡിക്കൽ വിദഗ്ധർ പരിശോധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത